Hello friends, this is me Wade. Appa ellavarkum ende oru pudhiya video like swagatham. Innu nammada kayilulladhu Dominar 400 BS6 inde edition aanu. So ee oru vandi enikku odikkan thanna nammada KVR Panoorile BAJAJ nu oru paadu nanni. Appa korchu neram ee oru vandi odikkunu. കുറച്ച് ട്രാഫിക്കിൽ ഓടിച്ചു, ഇച്ചിരി മോശം റോഡിലൂടെ ഓടിച്ചു, നോക്കി കണ്ട കുറച്ച് ചളി അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇംപ്രസ്ഡ് ആണ് ഈ ഒരു വണ്ടിയോട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു വാല്യൂ ഫോർ മണിയാണ്. അതായത് നിങ്ങൾ കൊടുക്കുന്ന പ്രൈസിന് പക്കയായിട്ട് എന്താ വേണ്ടത് അതൊക്കെ ബജാജ് ഈ ഒരു വണ്ടിയിൽ തന്നിട്ടുണ്ട്. ഫുൾ LED, പിന്നെ അതേപോലെ തന്നെ USD ഫോഗ്, അലൂമിനിയം സ്വിംഗ്, ഡ്യുവൽ ചാനൽ ABS, സ്ലിപ്പർ ക്ലച്ച്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. ഈ ഒരു വണ്ടിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ ലൈറ്റ്സ് ആണ്. ഒരു രക്ഷയുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം അത്രക്കും ബ്രൈറ്റാണ്. അത്രക്കും ബ്രൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വരുന്ന ഒരുത്തൻ നമുക്ക് എന്തായാലും ഡിമിറ്റ് വരുന്ന രീതിയിൽ ബ്രൈറ്റാണ്. സോ വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞാൽ മാസ്മരികമാണ്, പറയാതിരിക്കാൻ വയ്യ. നമുക്കിവിടെ USD ഫോക്ക് കിട്ടുന്നുണ്ട്, ഡയമണ്ട് കട്ട് അലോയ്സ്, ബ്രേക്കിംഗ് ഡ്യൂട്ടീസ്, ഫ്രണ്ടിൽ 300 mm, പുറകിൽ 230 mm, അതേപോലെ തന്നെ ഒരു ഡബിൾ ബാരൽ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുട്ടി ക്രാഷ് ഗാർഡും ഉണ്ട്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ നമ്മുടെ ബീസ്റ്റ് ഉണ്ടല്ലോ, ഡ്യൂക്ക് 390, അവൻ്റെ ഹൃദയമാണ് ഈ ഒരു വണ്ടിക്ക്. സോ ഈ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 373 ലിക്വിഡ് കൂൾഡ് DUHC എഞ്ചിനാണ്. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഒരു 14 BHP പവറും അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു 35 Nm ടോർക്കൊക്കെയാണ് ഇതിന് വരുന്നത്. പക്ഷേ അവൻ്റെ ഒരു ക്യാരക്ടറും ഇവൻ്റെ ക്യാരക്ടറും തമ്മിൽ അത് അജഗജാന്തര വ്യത്യാസമുണ്ട്, അതറിയാനുണ്ട്. ഇപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിലൊന്നും ഒരു രക്ഷയില്ല ഈ ഒരു വണ്ടി. ടയേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 110 70, അതേപോലെ തന്നെ പുറകിൽ 150 60, 17 inches ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. MRF ടയേഴ്സാണ്. നിങ്ങൾ കണ്ടാൽ അറിയാം വെറ്റർ റോഡ്സിലൂടെയാണ് ഞാൻ ഓടിച്ചു വന്നത്. ടയേഴ്സൊക്കെ അത്യാവശ്യം നൈസ് തന്നെയാണ്. പിന്നെ വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഹെഡാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതിൻ്റെ ഗ്രീൻ വേരിയൻ്റ് അമ്പോ അപാര ലുക്കാണ്. ആ ഗ്രീനിന് ഭയങ്കര ഹെഡാണറാണ്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ഡൊമിനാർ 400 വിചാരിച്ച് നടക്കുന്ന ഒരാളാണ്, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 150 cc ബൈക്സൊക്കെ ഉണ്ട്, ഡൊമിനാർ 400 എപ്പോഴും ഡൊമിനാർ 400 എന്ന് വിചാരിച്ച് നടന്നിട്ട് അവസാനം ഓക്കെ ഡൊമിനാർ 250 ഇറങ്ങി, നമുക്ക് എന്താ പറയുക സെയിം ലുക്കാണ്. അപ്പോൾ പിന്നെ 400 എടുക്കണ്ട, 250 എടുക്കാമെന്നുള്ളൊരു മൈൻഡിലുള്ള ഒരാളാണെങ്കിൽ അത് ചേരരുത്, അത് വലിയ മണ്ടത്തരാകും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 200 150 cc വണ്ടി ഓടിച്ച ഒരാളാണെങ്കിൽ ആ ഒരു വണ്ടി പെട്ടെന്ന് യൂസ്ഡ് ആയിപ്പോവും. അതായത് ഒന്നും എക്സ്പ്ലോർ ചെയ്യാനില്ല, കഴിഞ്ഞു, പെട്ടെന്ന് യൂസ്ഡ് ആവും. പക്ഷേ ഈ ഒരു വണ്ടി അങ്ങനെയല്ല. ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതായത് ഒരു 150 cc എന്നോ അല്ലെ 200 cc വന്ന ഒരാൾക്ക് പെട്ടെന്നൊന്ന് യൂസ്ഡ് ആവാത്തൊരു വണ്ടിയാണ്. അതായത് എപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് നമ്മൾ ഡൊമിനാർ 400. ഇനി നമുക്ക് സീറ്റിൻ്റെ കാര്യം നോക്കാം. സീറ്റിൻ്റെ കാര്യം വെച്ചാൽ സീറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു മോഡറേറ്റ്ലി സോഫ്റ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റിയൊരു സീറ്റാണ്. പിന്നെ അതുപോലെ തന്നെ പില്ലൻ സീറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പില്ലൻ സീറ്റാണ്. നമ്മുടെ റൈഡർ സീറ്റിൻ്റെ അത്രയും ഒരു സോഫ്റ്റ്നെസ്സും ഈ ഒരു പില്ലൻ സീറ്റിനില്ല. ഇവിടെ ഡൊമിനാറിൻ്റെ ഒരു കുട്ടി ലോഗോ ഉണ്ട്. പിന്നെ ഈ സീറ്റ് അയച്ചിട്ടുണ്ട് ഇവിടുന്ന് ബഞ്ചി കോഡ് കണക്ട് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഡി എന്നുള്ള രീതിയിൽ എഴുതിയേക്കണ ഒരു കുട്ടി ബ്രേക്ക് ലൈറ്റ് ഉണ്ട്. ഇവിടെ റിഫ്ലക്ടർ ഉണ്ട്, ഇൻഡിക്കേറ്റർ. ഓ നല്ല നല്ല എല്ലാത്തിനും നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയാനാണെങ്കിൽ ബജാജ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, അതിൽ ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ വെച്ചാൽ നല്ല രീതിയിൽ ബജാജ് ഇത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി കയറിയിരുന്ന് സംസാരിക്കാം. സോ വണ്ടി കയറിയിരുന്നാൽ ഓഫ്കോഴ്സ് ഇത് അത്യാവശ്യം ഒന്ന് സീറ്റായിട്ട് നോക്കുമ്പോൾ കുറച്ച് സീറ്റായിട്ട് കുറവില്ല വണ്ടിയാണെങ്കിലും ഇച്ചിരി ഒന്ന് ടോളറാണ്. എൻ്റെ ഒരു ഹൈറ്റ് എന്ന് വെച്ചാൽ 165 cm ആണ്. എനിക്കൊരു ടിപ്റ്റോ എന്നുള്ള രീതിയിലൊക്കെയാണ്. പിന്നെ അടുത്ത പ്രശ്നം വരുന്നത് ഇതിൻ്റെ വെയിറ്റാണ്. ഇത് അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണ്. എന്നാൽ പോലും ഞാൻ എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഈ ഒരു വണ്ടി നേരത്തെ ഓടിക്കാൻ എടുത്തപ്പോൾ ഈ ഒരു വെയിറ്റ് പ്രശ്നമാവുമെന്ന്. പക്ഷേ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തൊരു വണ്ടിയാണ് നമ്മുടെ ഡൊമിനാർ 400. പിന്നെ അതേപോലെ തന്നെ സീറ്റിംഗ് എർഗണോമിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇച്ചിരി ഒന്ന് ലീനായിട്ട് കറക്റ്റ് സെൻറ്റർ ഒരു ഇച്ചിരി പൊടിക്ക് പുറകോട്ടായിട്ട് എന്താ പറയുക എന്നാലും ഒരു ഇച്ചിരി പൊടിക്ക് പുറകോട്ടായിട്ടുള്ളൊരു ഫുഡ് റെസ്റ്റും നല്ല രീതിയിൽ നെഞ്ചു വിരിച്ച് ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ മിറേഴ്സ് നല്ല ടൈറ്റാണ് കേട്ടോ, മാറ്റാൻ ഭയങ്കര പാടാണ്. നല്ല വിസിബിളായിട്ടുള്ള മിറേഴ്സാണ്, സ്ട്രോങ് ആണ്, വൈബ്രേഷൻ ഒന്നും പ്രത്യേകിച്ചൊന്നും അടിക്കുന്നില്ല. നല്ല രീതിയിൽ ബിൽഡ് നല്ല രീതിയിൽ ഒരു ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് മിററിനും കൊടുത്തേക്കണത്. പിന്നെ സ്വിച്ച് ഗേഴ്സൊക്കെ ആ ഒരു ബേസിക് സ്വിച്ച് ഗേഴ്സാണ്, എന്താ പറയുക ഫാൻസി ആയിട്ടുള്ള ഒന്നും തന്നെയില്ല. സോ ഇതാണ് നമ്മുടെ കൺസോൾ വരുന്നത്. നല്ല രസമാണ് കൺസോൾ, നല്ല വിസിബിൾ ആണ്. നിങ്ങൾ ഗോപുരം എത്ര നന്നായിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇവിടെ റീഫ്യൂൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ടാക്കോമീറ്റർ, ഇവിടെ സ്പീഡോമീറ്റർ, ഇവിടെ ഫ്യുവൽ ഗേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ റീഫ്യൂൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അവറേജ് കൺസപ്ഷൻ 1 ഉണ്ട്, 2 ഉണ്ട്, പിന്നെ റീഫ്യൂൽ, ഡൈനാമിക് FC ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ സെയിം സാധനങ്ങൾ, പിന്നെ ബാക്കിയൊക്കെ ഇവിടെ തന്നെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ടൈം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓഡോമീറ്റർ ഉണ്ട്, ട്രിപ്പ് 1 ഉണ്ട്, ട്രിപ്പ് 2 ഉണ്ട്. അത്രയും തന്നെ ഉള്ളൂ സംഭവങ്ങൾ. ഇത് ഇവിടെ തിരിച്ച് കൊണ്ടുവന്നാൽ തീരെ ശരിയായില്ല ബജാജ്, തീരെ ശരിയായില്ല. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ശരിക്കും ഇവിടെ തന്നെയായിരുന്നു വേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ ഞാൻ ഓടിക്കുന്നതിനു മുമ്പിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് ഒപ്പിച്ചു തരാം.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എഞ്ചിൻ 390 ആണെങ്കിലും അതിൻ്റെ ക്യാരക്ടറും ഇതിൻ്റെ ക്യാരക്ടറും ഇച്ചിരി ഒന്ന് ഡിഫറെൻ്റ് ആണ്. അതായത് ഇത് എന്നാൽ അടുത്തോ പിടിച്ചോ എന്നുള്ള രീതിയിൽ ഒരു പവർ ഡെലിവറി ഉണ്ടാവില്ല. അതായത് ഒരു 150-200 ഓടിച്ച ഒരാൾക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ എന്താ പറയുക, ഡീസൻ്റ് ആയിട്ടുള്ളൊരു ലോ എൻഡ് ഉണ്ട്. അതായത് സിറ്റിയിലൊക്കെ ജീവിച്ചു പോകാനുള്ള ഒരു രീതിയിൽ ലോ എൻഡും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അതായത് ഓൾമോസ്റ്റ് എല്ലാ ബജാജിൻ്റെ വണ്ടിയും ഓൾമോസ്റ്റ് എൻ്റെ ഇച്ചിരി ടോപ്പ് ആൻഡ് സെൻട്രിക് ആണ്. അതായത് ഇന്ന് മിഡ് എൻഡ് ടു ടോപ്പ് എൻഡ് ആണ് ഇതിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഭയങ്കര രസമാണ് മിഡ് എൻഡ് ടു ടോപ്പ് എൻഡ്. ഇതിൻ്റെ എക്സോസ്റ്റ് ഒക്കെ മാറിയിട്ട് ആകെ മൊത്തം ഒരു എന്താ പറയട്ടെ അങ്ങോട്ട് വാ പോകാമെന്നുള്ളൊരു മൈൻഡാവും ഇതിൻ്റെ എക്സോസ്റ്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 150-200 അടുത്ത് ഓടിച്ചുള്ള ഒരാളാണെങ്കിൽ ഇത് ഭയങ്കര കുഴപ്പമില്ലാതെ ബിഗിനർ ഫ്രണ്ട്ലി പോലെ തന്നെ തോന്നും. ഇതിൻ്റെ വെയിറ്റ് ആണ് ചെറിയ രീതിയിൽ ചില ആൾക്കാർക്ക് ഇൻറ്റിമിഡേറ്റിംഗ് എന്നുള്ള രീതിയിൽ തോന്നുക. ഒന്ന് വേണേലും റബ് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, പേടിപ്പിക്കുന്നതായിട്ട് ഒന്നുമില്ല ഇതിൽ. ഓക്കെ വണ്ടി പോകും, പക്ഷെ പവർ തന്നെ എല്ലാം ഭയങ്കര ലീനിയറാണ്. നമുക്ക് ഇവിടുന്ന് ചെറിയൊരു യൂട്ടേൺ എടുത്തോക്കാം. അത്യാവശ്യം നല്ലൊരു ലോ എൻഡ്, ഞാൻ പറഞ്ഞതായത് പറഞ്ഞു, ഒരു ഡീസൻറ്റ് ലോ എൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു യൂ ടേൺ എടുത്താലും നമുക്ക് ആ ഒരു വെയിറ്റിനെ കൺട്രോൾ ചെയ്യാം ത്രോട്ടിൽ വെച്ചിട്ട്. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ബോക്സും അതേപോലെ തന്നെ ക്ലച്ച് ഫീലും ആണ്. ഗിയർ ബോക്സ് എന്നൊക്കെ പറഞ്ഞാൽ പ്രിസൈസ് ആണ്. അയ്യോ, മഴക്കാലമായതിന് ഏറ്റവും വലിയ പ്രശ്നം ഇത് വെള്ളം തെറിച്ചാകെ അലങ്കോലം. ആ അതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിസൈസ് ആണ്. എനിക്ക് ഫോൾസ് ന്യൂട്രൽ എന്ന് പറഞ്ഞ സാധനം ഇത്ര നേരമായിട്ട് കിട്ടിയിട്ടില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ശരിക്കും ബജാജ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓടിച്ചതിൽ വെച്ച് NS200 ആയാലും ശരി, RS200 BS6 ആയാലും ശരി, എല്ലാം തന്നെ ഗിയർ ബോക്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലച്ച് എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്ലച്ചോടെ വരുന്നത്. അതായത് നിങ്ങൾ ഒരു അഗ്രസീവായി ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ടയർ ലോക്കാവില്ല എന്നുള്ളൊരു കാര്യമാണ്. സ്ലിപ്പർ ക്ലച്ചൊക്കെ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. ഒരു ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ലൈറ്റ് എന്നൊക്കെ പറയുന്നത്, ഞാൻ സൂപ്പർ ലൈറ്റ് എന്നൊന്നും പറയുന്നില്ല, കാരണം ഇച്ചിരി ഒരു വെയിറ്റ് ക്ലച്ചിനുണ്ട്. പിന്നെ അടുത്ത കാര്യമാണ് ഇതിൻ്റെ ഹാൻഡ്ലിങ്ങും അതേപോലെ തന്നെ സസ്പെൻഷനും. ഇതിൻ്റെ വെയിറ്റ് ഇതിൻ്റെ ഹാൻഡ്ലിങ്ങിന് ബാധിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, ഒട്ടുമില്ല. നല്ല രീതിയിൽ അത്യാവശ്യം എന്ന് പറയേണ്ടത് എടുത്ത് പോകാൻ പറ്റുന്നുണ്ട് വണ്ടി. ഇഷ്ടമായി, നല്ലൊരു ഹാൻഡ്ലിംഗ് ഉണ്ട്. അതായത് നല്ലതെന്ന് ഞാൻ പറയാനുള്ള റീസൺ വെച്ചാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇച്ചിരി കൂടി ഒന്ന് എന്താ പറയണ്ടേ ടൈറ്റ് ആയിരിക്കും ഹാൻഡ്ലിങ്. അതായത് ഇച്ചിരി വെയിറ്റില്ല വണ്ടിയല്ലേ. ആ ഇൻഡിക്കേറ്റ് വിട്ടൂടെ എൻ്റെ പൊന്നി ചേട്ടാ. ആ പോട്ടെ, സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ട് സസ്പെൻഷൻ ഇച്ചിരി ഒന്ന് സോഫ്റ്റ് സൈഡിലേക്കാണ്. അതായത് അത്യാവശ്യം ബമ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡാമേജ് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റിയിൽ കുറച്ച് മെസ്സി ആയിട്ടുള്ളൊരു സിറ്റി ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഈ ഒരു സസ്പെൻഷൻ വെച്ചിട്ട്. പക്ഷേ പുറകിൽ ഇച്ചിരിയും കൂടി ഒന്ന് എന്താ പറയുക സ്റ്റിഫർ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ്, അഡ്ജസ്റ്റബിൾ ആണ്. സോ നിങ്ങൾക്ക് ഒന്നുകൂടി സോഫ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റർ ആക്കാം. മാസ്ക് മാത്രം പോലെ പിടിക്കില്ലേ, ഹെൽമെറ്റും കൂടി വേണം. ആ വട, അപ്പോൾ ഈ ഒരു സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് പറയേണ്ടി വരും. അതായത് കോർണറും ചെയ്യാം, ഇത് പക്കാ ഒരു കോർണറിങ് മെഷീൻ ഒന്നല്ല കേട്ടോ. നല്ലൊരു കോർണറിങ് മെഷീൻ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡ്യൂക്ക് 390 ഒക്കെ നോക്കേണ്ടി വരും. ഇത് അത്രത്തോളം അടിപൊളിയായിട്ട് ലീനാവുന്ന ഒരു വണ്ടിയല്ല. പക്ഷേ എന്നാലും നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ചെറിയ ലീനും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവാം ഈ ഒരു സസ്പെൻഷൻ വെച്ചിട്ട്. ടയേഴ്സിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഞാൻ ഇപ്പോൾ ബെറ്റ് റോഡ്സിലൂടെയാണ് പോകുന്നത്. അത്യാവശ്യം നല്ല ഗ്രിപ്പ് തരുന്നൊരു ടയറാണ്. അതിപ്പോൾ ബെറ്റായാലും ശരി, ബെറ്റ് റോഡ്സിൽ ഇത്രയും അത്യാവശ്യം നല്ലൊരു ഗ്രിപ്പ് തരുന്നുണ്ട്. എന്തായാലും ഡ്രൈ റോഡ്സിൽ ഇപ്പോൾ ഡ്രൈ മൊത്തം മഴയാണ്, അതുകൊണ്ട് ഡ്രൈ അത്രയും കിട്ടിയിട്ടില്ല എനിക്ക്. അപ്പോൾ ഡ്രൈ റോഡ്സിൽ എന്തായാലും നല്ല രീതിയിൽ ഗ്രിപ്പ് ഈ ഒരു ടയർ തരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. വിശ്വസിക്കാമെന്നല്ല, ഞാൻ യൂസേഴ്സിനോട് ചോദിച്ചപ്പോൾ ടയേഴ്സൊക്കെ ഷോക്ക് ടയേഴ്സിന് അത്യാവശ്യം നല്ലതാണെന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് എല്ലാ കോർണറും കുറച്ചും കൂടി ചെയ്യണം, ഇതിന് ഗ്രിപ്പ് കുറവുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയണ്ടേ ഇതിൻ്റെ മേലുള്ള ടയേഴ്സ് ഒന്ന്, ഇത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടയേഴ്സ് അല്ലെങ്കിൽ കോർണർ ഫ്രണ്ട്ലി ആയിട്ട് ടയേഴ്സ് നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഓഫ് റോഡ് ടയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് റോഡിൻ്റെ ടയേഴ്സ് കൂടാ, കാരണം ഇത് അത്യാവശ്യം ഓഫ് റോഡ് എടുത്ത് പോകാൻ പറ്റിയൊരു വണ്ടിയും കൂടിയാണ്. നമ്മുടെ ഡൊമിനാർ 400, അതായത് അത്യാവശ്യം ഒന്ന് ലോ ആൻഡ് നല്ല രീതിയിലുള്ളൊരു വണ്ടിയാണ്. ഞാൻ ഇവിടെ ചെറിയൊരു കുട്ടി ഓഫ് റോഡ് വരുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഓഫ് റോഡ് എന്നൊന്നും പറയാനില്ല. പിന്നെയുള്ള ഹീറ്റിൻ്റെ കാര്യമാണ്. ഹീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെഗ് നമ്മുടെ ആംഗിളിൻ്റെ മേലെ ഉണ്ടല്ലോ കാഫൊക്കെ വരുന്നത്, കാഫൊക്കെ വരുന്ന ഏരിയയിൽ അവിടെയാണ് ഹീറ്റ് അടിക്കുന്നത്. അതും ഭയങ്കര മോശമായ രീതിയിലൊന്നുമില്ല, ചെറിയ രീതിയിൽ. ഇപ്പം തന്നെ ഞാൻ പോയിട്ടും എനിക്ക് അങ്ങനെ ബന്ധു പോണ രീതിയിൽ ഹീറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, കുഴപ്പമില്ല എന്നുള്ള രീതിയാണ്. നിങ്ങൾ കണ്ടില്ല സസ്പെൻഷൻ നല്ല രസത്തിൽ, അത്യാവശ്യം നല്ല രസത്തിൽ ഡാമേജ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ കണ്ടില്ല, എല്ലാവരും നോക്കും പറ്റി, അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. പിന്നെയുള്ള കാര്യമാണ് ഇതിൻ്റെ ബ്രേക്സ്. ബ്രേക്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രേക്സാണ്, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അതായത് ബൈറ്റ് ഉണ്ട്, ഇനീഷ്യൽ ബൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും വെച്ച് നമ്മളെ മുഖത്തടിക്കുന്ന പോലത്തെ ഒരു ബൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ കണ്ടാ, കണ്ടില്ലേ നല്ല രസത്തിൽ. ആ ഓക്കെ, അങ്ങനെ പോയിട്ട് നിൽക്കുന്നത്. അതായത് ബ്രേക്കിംഗ് പവർ കുറവാന്നല്ല, നല്ല ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ പേടിപ്പിക്കാത്ത രീതിയിലുള്ള ബ്രേക്സ് ആണെന്നും. ഓ കണ്ടില്ലേ,
പാനിക് ബ്രേക്കിംഗ് ആയാലും ഹെൽ ബ്രേക്ക് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. നിങ്ങൾ കോംബി 9 ഒക്കെ സൂക്ഷിക്കുക കേട്ടോ. പിന്നെയുള്ള കാര്യമാണ് ഇതിൻ്റെ എന്താ പറയണ്ടേ ടൂറിങ് കപ്പാസിറ്റി. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ബജാജ് ഇതൊരു ഒരു എന്താ പറയുക സ്പോർട്സ് ടൂറായിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. ഇപ്പോഴും ആ ഒരു അഗ്രസീവ്നെസ് ഒന്നും കൊടുത്തിട്ടില്ല. സ്പോർട്സ് ടൂർ എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ടൂർ, അതായത് ഒരു സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. എങ്കിൽ പോലും ഇച്ചിരി അഗ്രസീവ് ആയിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാനുള്ളൊരു ബൈക്കാണ്. നല്ല രീതിയിലൊരു ടൂർ ചെയ്യാം ഈ ഒരു വണ്ടിയിൽ. നിങ്ങൾ 400 cc സെഗ്മെന്റിൽ നിങ്ങൾക്ക് ടൂറാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ഒരു വണ്ടി ഇതാണ്. ഇതിൻ്റെ സീറ്റിംഗ് കംഫോർട്ട് ആയാലും ഇതിൻ്റെ റൈഡിംഗ് എർഗണോമിക്സ് ആയാലും എല്ലാം ടൂറിങ്ങിന് പറ്റിയതാണ്. ഭയങ്കര കംഫോർട്ടാണ്, ഭയങ്കര രസമാണ്. നല്ല രീതിയിൽ പില്ലൻ ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ സുഖമായിട്ടിരുന്ന് ടൂർ ചെയ്യാം. എല്ലാം നിങ്ങൾക്ക് ശരിക്കും ഇതൊരു ടൂറിംഗ് ബൈക്ക് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ആഫ്റ്റർ മാർക്കറ്റ് പാർട്സും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ്. നല്ല അങ്ങനെ ഒരു സൈഡിൽ സ്റ്റേയും ഇതിൻ്റെ ലഗേജ് കെയറൊക്കെ കൊടുത്താൽ തന്നെ വണ്ടി നല്ല രസമാവും കാണാൻ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ളൊരു ക്രാഷ് ഗാർഡും വെക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി 14 liters ആണ്. പിന്നെ ഇതിൻ്റെ മൈലേജ് ആണ്. ഇതിൻ്റെ മൈലേജ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റിയിലാണെങ്കിൽ ഒരു 25-28 പിന്നെ അതേപോലെ തന്നെ ഹൈവേയിലാണെങ്കിൽ ഒരു 28-32 ഒക്കെ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. അപ്പോൾ അത്യാവശ്യം മൈലേജും തരുന്നൊരു വണ്ടിയാണ് നമ്മുടെ ഡൊമിനാർ 400 വണ്ടി. അതായത് വണ്ടി എക്കണോമിക്കലാണ്, പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്, എല്ലാ രീതിയിലും. മെയിൻ്റനൻസിൻ്റെ കാര്യം എടുത്താക്കിയാലും ശരി, മൈലേജിൻ്റെ കാര്യം എടുത്താലും ശരി, പ്രൈസ് എടുത്താലും ശരി, എല്ലാം തന്നെ നമ്മുടെ ഇന്ത്യക്കാർക്ക് അല്ല നമ്മളെ ഒരു ആ ഒരു ക്ലാസ് ഒരു മിഡിൽ ക്ലാസ്സിലെ ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് കൊണ്ടുപോയി നടക്കാൻ പറ്റുന്ന ഒരു 400 cc ബൈക്കാണ് നമ്മുടെ ഡൊമിനാർ 400. പിന്നെ എന്താണ് പറയാനുള്ളത് ഇതിൻ്റെ പ്രൈസ്. ഇതിൻ്റെ പ്രൈസ് തന്നെ 2.30 lakhs ടു 2.40 lakhs ആണ്. അതിൻ്റെ നടുക്കായിട്ടാണ് കണ്ണൂരിൽ ഇതിൻ്റെ വരുന്നത്. ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ വരുന്നത് വൺസ് ഇൻ 5000 kilometers. ഒരു മാക്സ് ഔട്ട് നിങ്ങൾ 2000-2500 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഒരു 400 cc ബൈക്ക് വെച്ചൊക്കെ നല്ലതാണ്. ഇതൊന്ന് റെഡ് ചെയ്തോക്കാം. കണ്ടാ ഓൺ ദ ഫേസ് എന്ന് പറയുന്ന രീതിയിൽ പവർ ഡെലിവറി ഒന്നും ഈ ഒരു വണ്ടിക്കില്ല. ഇങ്ങനെ ലീനറായിട്ട് പോകും. പക്ഷെ ഒരു മിഡ് ടു ടോപ്പ് എൻഡ് അത്യാവശ്യം ഒന്ന് ചെറിയ രീതിയിൽ അറിയാനുള്ളൊരു പവർ ഈ ഒരു വണ്ടിക്കുണ്ട്. നല്ല രസമാണ് വണ്ടി. ഫൺ എലിമെൻറ്റ് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാടൊന്നുമില്ല. KTM-ൻ്റെ അത്രയും ഫൺ എലിമെൻ്റ് ഇല്ല. പക്ഷേ ഇതൊരു സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്, അതായത് ഒരു മെച്യൂർഡ് റൈഡറാണ് നിങ്ങൾക്ക് റാഷായിട്ട് ഓടിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയണ്ടേ ആ മറ്റേ പവർ വരട്ടെ സെറ്റാക്കുക അങ്ങനത്തെ ഒരു ടൈപ്പ് പേഴ്സണല്ല. നിങ്ങൾക്ക് സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്, എൻജോയ് ദ റൈഡ് അങ്ങനത്തെ ഉള്ളൊരു മൈൻഡാണെങ്കിൽ ഈ ഒരു വണ്ടി ബെസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പറയാൻ മറന്ന ഒരു കാര്യമാണ് ഈ വണ്ടിയുടെ റിഫൈൻമെൻറ്റും അതേപോലെ തന്നെ വൈബ്രേഷനും. ലോ എൻഡിൽ ചെറിയൊരു വൈബ്സ് ഉണ്ട് വണ്ടിക്ക്. ലോ എൻഡിൽ ചെറിയൊരു വൈബ്സ് ഉണ്ട്. അതൊന്ന് ലോ എൻഡിൽ നിന്ന് കഴിഞ്ഞൊന്ന് മിഡൻ്റൊക്കെ ആയി കഴിയുമ്പോഴേക്കും ബൈക്ക് ഭയങ്കര സ്റ്റേബിളാവും. യാതൊരുവിധ വൈബ്രേഷൻ നിങ്ങൾക്ക് അറിയാനുണ്ടാവില്ല. പിന്നെ ടോപ്പ് എൻഡിലേക്ക് റെഡ് ലൈൻ ചെയ്യുമ്പോഴുള്ള ബാക്കി വൈബ്രേഷനൊക്കെ അത് എവിടെയൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുട്ടെക്കിൽ അത്യാവശ്യം അറിയാനുണ്ട്. ലോ എൻഡിൽ ഹാൻഡിൽ ബാറിൽ നല്ല രീതിയിൽ അറിയാനുണ്ട്. മിഡ് എൻഡിലൊക്കെ എത്തുമ്പോൾ ശരിക്കും വണ്ടി ക്വയറ്റ് ആവും കേട്ടോ, ഒരു വൈബ്രേഷനും ഇല്ലാതാവും. ടോപ്പ് എൻഡിലേക്ക് എത്തുമ്പോൾ അതായത് റെഡ് ലൈൻ ചെയ്യുമ്പോഴാണ് ഒരു എന്താ പറയണ്ടേ ഹാൻഡിൽ ബാറിലൊക്കെ ചെറിയ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ അടിച്ചു കയറുന്നത്. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ റിഫൈൻമെൻറ്റാണ്. വണ്ടിയുടെ റിഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയണ്ടേ റിഫൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം, നോട്ട് ദ ബെസ്റ്റ് എന്ന് വേണേലും പറയാം. അപ്പോൾ നമ്മളെ KVR ബജാജ് പാനൂറാണ് നമുക്ക് ഇന്ന് വണ്ടി തന്നേക്കുന്നത്. ബാക്കി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തിയിട്ട് സംസാരിക്കാം. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു, ഞാനൊന്നും മിസ്സായിട്ടില്ലാന്ന് വിചാരിക്കുന്നു. മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് കമൻറ്റ് ചെയ്തിടാം ഇത് പറയാൻ മറന്നുപോയി എന്നുള്ള കാര്യം. അപ്പോൾ ഞാനത് പിൻ ചെയ്ത് വെക്കാം. നല്ലൊരു ടൂറാണ് നമ്മൾ ബജാജ് വെച്ചേക്കുന്നത്. ശരിക്കും നമുക്ക് തന്നെ, അതായത് ഇന്ത്യൻസിന് തന്നെ ബജാജ് തന്നെ നമ്മൾ ഇന്ത്യൻസിന് തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നമ്മൾ ഡൊമിനാർ 400 എന്ന് വേണേൽ പറയേണ്ടി വരും. ഇനിയിപ്പോൾ SS 400 ഒക്കെ ഇറങ്ങുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടും, നമുക്ക് നോക്കാം. ഞാൻ അതിനും വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് ഇത് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് മീ വെയിറ്റ് സെയിങ് വീണ്ടും കാണാൻ വന്നിക്കാം. ടിൽ ദെൻ ബൈ.